കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ചിതറയിലെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ബി വി വിനോദ് ചേരുന്നു. വിനോദ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എങ്ങനെ ഓർക്കുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന നേതാവിന്, ജനപ്രതിനിധിയെ? ധന്യ, ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭൗതികദേഹം SUT ആശുപത്രിയിലാണുള്ളത്, വട്ടപ്പാറ SUT ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രയിലേക്കായിരുന്നു. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ചിതറയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ആലപ്പുഴയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കൊല്ലമായിരുന്നു എന്ന് പറയാം. 2011 ചടയമംഗലത്ത് നിന്നാണ് അദ്ദേഹം ജനപ്രതിനിധിയായത്, MLA ആയത്. അതിന് മുൻപോ ശേഷമോ അവിടെ നിന്ന് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന പ്രത്യേകതയുണ്ട്. 72 വയസ്സായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വട്ടപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ 18 വർഷം മിൽമയുടെ ചെയർമാനായിരുന്നു. മിൽമയെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രൗഢമായ സമയമായിരുന്നു പ്രയാറിന്റെ ഭരണകാലം. കർഷകർക്ക് ആശ്വാസമാകുന്ന നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഒരു നേതൃസ്ഥാനത്ത് ഇരുന്ന വ്യക്തിത്വമായിരുന്നു പ്രയാറിന്റേത്. അദ്ദേഹം ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കൊപ്പം ഒരുപക്ഷെ അന്ന് വലിയ തോതിൽ BJPയും സംഘപരിവാർ സംഘടനകളും ഈ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് ആദ്യം മടിച്ചു നിന്ന ഒരു സമരമാണ്. ആ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി സർക്കാരിന്റെ നിലപാടുകളെ എതിർത്തുകൊണ്ട് മുന്നിട്ട് വന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. പിന്നീട് ഈ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉൾപ്പെടെ വലിയ സമര പരിപാടികൾക്കാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകിയത്. അദ്ദേഹം പലപ്പോഴും സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് സമരം നടത്തുന്നു എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്കാകെ തന്നെയും പിന്നീട് ഈ ശബരിമല വിഷയത്തിൽ പ്രയാർ പറഞ്ഞ വഴിയിൽ അല്ലെങ്കിൽ പ്രയാർ ഉന്നയിച്ച വിഷയങ്ങളിലൂന്നി മുന്നോട്ട് പോകേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്രയും ദീർഘവീക്ഷണത്തോടുകൂടി പാർട്ടി ഏത് നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രയാർ അന്ന് ആ വിഷയത്തിൽ നിലപാടെടുത്തു പോയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കഴിഞ്ഞ നിയമസഭയെ സംബന്ധിച്ച് എത്ര വലിയ നഷ്ടമാണ്? തീർച്ചയായും അദ്ദേഹം ഏറ്റവും മുതിർന്ന നേതാവാണ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊല്ലം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. KPCCയുടെ വിവിധ നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ചടയമംഗലം സീറ്റ് വേണമെന്നൊരാവശ്യം പ്രയാർ ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം. ഏതായിരുന്നാലും ഈ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പ്രയാർ BJPയിലേക്ക് പോകും എന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ ചർച്ചകളും ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ച് ഇങ്ങനെ BJPയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, താൻ മരിച്ചു വീഴുന്നതുവരെ കോൺഗ്രസുകാരനായിരിക്കും. ഏതായാലും പ്രയാർ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി മാറിയില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു, ഉറച്ച കോൺഗ്രസുകാരനായിരുന്നു, തികഞ്ഞ ഭക്തനായിരുന്നു. ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്, ശബരിമലയിൽ അദ്ദേഹം ഓരോ ദിവസം ഉള്ളപ്പോഴും ഓച്ചിറയിലേക്ക് എത്തുകയും അവിടെ ഉള്ള പരിപാടിയിൽ അവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് താഴേക്ക് വരികയും പിന്നെ അടുത്ത ദിവസം വീണ്ടും ശബരിമലയിലേക്ക് കയറുകയും ചെയ്യുന്ന ഈ പ്രായം ആയിട്ട് കൂടി അദ്ദേഹം വലിയ ഊർജ്ജസ്വലതയോടുകൂടി വിശ്വാസ കാര്യങ്ങളിൽ നിന്ന ഒരു നേതാവായിരുന്നു. ഓച്ചിറ ഭജനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും പുറപ്പെട്ടു പോകുന്നത് വലിയ അത്ഭുതത്തോടുകൂടിയാണ് അന്ന് കണ്ടുതന്നിരുന്നത്. ഏതായിരുന്നാലും ഏറ്റവും വലിയ വിശ്വാസി, ഏറ്റവും വലിയ കോൺഗ്രസുകാരൻ, മിൽമ ചെയർമാൻ എന്ന നിലയിൽ കർഷകർക്ക് വലിയ ആശ്വാസം പകർന്ന ഒരു നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആൾ അദ്ദേഹമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ശരി വിനോദ്, പ്രയാർ ഗോപാലകൃഷ്ണനെ കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിച്ചു. വാക്കുകളിലേക്ക്. വളരെയേറെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിശ്ചയദാർഢ്യത്തോടെ ഏത് രംഗത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തികച്ചും സത്യസന്ധമായി രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ പ്രയാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്കും ഇടം കൊടുക്കാതെ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം വളരെ ഫലപ്രദമായി മുന്നോട്ട് നീക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനങ്ങളും വളരെ ചിട്ടയോടെ, അടുക്കോടെ മുന്നോട്ട് നീക്കാൻ പ്രതിജ്ഞാബദ്ധനായി പ്രവർത്തിക്കുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. താൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടി
അങ്ങേയറ്റം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ രീതി തികച്ചും മാതൃകാപരമാണ്. അദ്ദേഹം കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ആ ജില്ലാ പോളിറ്റിക്സിൽ നിന്ന് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു. അദ്ദേഹം സഹപ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരു അതേസമയം അദ്ദേഹത്തെ ഒരു ചുമതല ഏൽപ്പിച്ചത് അത് കൃത്യമായി നടത്തും എന്നുള്ളതിന്റെ തെളിവാണ് മിൽമ. മിൽമയ്ക്ക് ഇന്നത്തെ ഈ പേരും പ്രശസ്തി ഉണ്ടായിട്ടുള്ളത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടം മുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാടിനെ ചോദ്യം ചെയ്ത് സമസ്ത നേതാക്കൾ. സമുദായ വിദ്വേഷ പ്രചാരണം മുതലെടുത്ത് വിജയിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമത്തെ ജനങ്ങൾ തള്ളിയിരിക്കുകയാണെന്ന് സമസ്ത നേതാക്കളായ മുസ്തഫ മുണ്ടുപാറയും സത്താർ പന്തല്ലൂരും വിമർശിച്ചു. ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കി സമുദായ സ്ഥാപനത്തിൽ വെച്ച് പ്രഖ്യാപനം നടത്തുന്നത് കേരളത്തിന് പരിചയമില്ലാത്ത രീതിയാണ്. തൃക്കാക്കര പരാജയത്തിൽ നിന്ന് ഇടതുപക്ഷം പാഠം പഠിക്കണമെന്നും സമസ്ത നേതാക്കൾ പറഞ്ഞു. അടുത്ത കാലത്ത് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ ശ്രമങ്ങൾക്ക് കൂടി ഏറ്റ തിരിച്ചടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം. അതെല്ലാവർക്കും പാഠമാകേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ പരിചിതമില്ലാത്ത, കേരളത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും പരിചയമില്ലാത്ത ഒരു ശൈലിയുണ്ട്. അത് ഈ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയമാണ്, ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. അതടുത്ത കാലത്ത് കേരളത്തിൽ തുടക്കം കുറിക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. അധികാരം നിലനിർത്താൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ കാലത്തും അധികാരം നിലനിർത്താൻ ഈ ന്യൂനപക്ഷങ്ങളെ വേറിട്ട് നിർത്തിയിട്ട് ഓരോരുത്തരുടെയും ഓരോ രീതിയിൽ സംസാരിക്കുന്ന ഒരു പുതിയ ശൈലി സ്വീകരിച്ചതുകൊണ്ട് എല്ലാ കാലവും ഇതെല്ലാം വിശ്വസിച്ചും മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ചിലർ ധരിച്ചിരിക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPMനെ വിമർശിച്ച് സിറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. അപകടം നിറഞ്ഞ ജാതി ചിന്തകളുടെ വഴി CPMും തെരഞ്ഞെടുക്കുന്നുവെന്ന് തേലക്കാട്ട് വിമർശിച്ചു. സർക്കാർ മതവുമായി പാലിക്കേണ്ട അകലം പാലിച്ചില്ല. സഭാസ്ഥാപനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത് യാദൃശ്ചികമാണെന്ന് കരുതുന്നില്ലെന്നും ഫാദർ പോൾ തേലക്കാട്ട് ന്യൂസ് 18നോട് പറഞ്ഞു. പിണറായി വിജയൻ തന്നെ അദ്ദേഹം തന്നെ പല പ്രാവശ്യവും എല്ലാ പ്രസംഗങ്ങളും അവർ, ഞങ്ങൾ ഈ എന്താ പറയുക, സെക്കുലറാണ്, സെക്കുലർ പാർട്ടിയാണ്. സെക്കുലർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതവിരുദ്ധമാകലല്ല, അതവർ അവർ തിരുത്തേണ്ടതുണ്ട്. എല്ലാ മതത്തെ ഉൾക്കൊള്ളുന്നു, സമഭാവനയോടെ കാണുന്നതുമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന് പകരം ഏതെങ്കിലും മതത്തെ പരിധി വിട്ടടുക്കുകയോ മതവുമായി താതാത്മ്യപ്പെടുകയോ ചെയ്താലും BJP പോലെ ഉയർത്ത, അല്ലെങ്കിൽ മൗലികവാദത്തിൻ്റെ മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന അതേ പ്രതിസന്ധി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകും. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ നിന്ന് അവർ വിമുക്തമാകണം. സെക്കുലർ ആയുക എന്ന് പറഞ്ഞാൽ മതവിരുദ്ധമാകുകയല്ല, എല്ലാ മതങ്ങളെയും ആശ്ലേഷിക്കുന്നതാണ്. തൃക്കാക്കര തോൽവിയിൽ ഒളിയമ്പുമായി ബിനോയ് വിശ്വം. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള വികസന നയം വേണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ജനവിധിയാണ് വലുതെന്നാണ് തൃക്കാക്കര നൽകുന്ന പാഠമെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ഈ ഇലക്ഷനിൽ ഒരു പാഠമുണ്ട്, ആ പാഠം ഞങ്ങൾ പഠിക്കുന്നു. LDF കൂട്ടായും LDFിൽ ഓരോ പാർട്ടിയും ഒറ്റയ്ക്കൊറ്റയ്ക്കും ആ പാഠങ്ങളെല്ലാം പഠിക്കും. ആ പാഠം പഠിച്ച് ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ കൂടെ ഇടതുപക്ഷം എന്നും പലതുപോലെ തന്നെ മുമ്പോട്ട് പോകും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി ചർച്ച ചെയ്യാൻ CPM. സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേരും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാടിളക്കി പ്രചാരണം നടത്തിയിട്ടും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവിയുടെ ആഘാതത്തിലാണ് CPM നേതൃത്വം. ഇന്ന് ചേർന്ന എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് തൃക്കാക്കര പരാജയം സംബന്ധിച്ച് വിശദമായ ചർച്ചകളിലേക്ക് കടന്നില്ല. പ്രാഥമിക അവലോകനം നടത്തി സെക്രട്ടേറിയറ്റ് പിരിഞ്ഞു. ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളിലെ വ്യത്യാസമടക്കം തോൽവിയുടെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കും. വലിയ പരാജയം എങ്ങനെയുണ്ടായെന്ന പരിശോധന വേണമെന്ന് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവും മേയർ അനിൽകുമാറും യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് യോഗത്തിൽ P. രാജീവ് അറിയിച്ചു. തോൽവിയുടെ കാരണം ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഉടൻ ചേരും.
ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതും ലിസി ഹോസ്പിറ്റലിൽ വെച്ച് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതിലും ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ട്. മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയാത്തത് പരിശോധിക്കുമെന്ന് പി രാജീവ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായിട്ടില്ല. ഈ മണ്ഡലം ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അത്ര സ്വാധീനമുള്ള മണ്ഡലമല്ല. അത് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നു. ബാക്കി ഘടകങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കും. ജനവിധിയിൽ പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ഈ ജനവിധി ഈ സവിശേഷ സ്വഭാവങ്ങളെല്ലാം ഈ മണ്ഡലത്തിനുണ്ടെങ്കിൽ പോലും അതിൽനിന്ന് എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടോ, അത് ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തും. ഇടതുവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടത് പരാജയത്തിന്റെ ആക്കം കൂട്ടി. സിൽവർ ലൈനും ഭരണവിരുദ്ധ വികാരവും കെ വി തോമസിന്റെ വരവും ഉൾപ്പെടെയുള്ളവ പ്രതികൂലമായോ എന്നും പരിശോധിക്കും. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. ഉപതെരഞ്ഞെടുപ്പിലൂടെ തൃക്കാക്കരയ്ക്ക് അബദ്ധം തിരുത്തുന്നതിനുള്ള സൌഭാഗ്യം കൈവന്നിരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകിയെന്ന് ഉമ്മാ തോമസ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അർഹിക്കുന്ന അവഗണനയുടെ തൃക്കാക്കര തള്ളിക്കളഞ്ഞു. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നും താൻ ഒപ്പമുണ്ടാകുമെന്നും ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എം എസ് അനീഷ് കുമാറിന് നൽകിയ അഭിമുഖത്തിൽ ഉമ്മാ തോമസ് പറഞ്ഞു. ഉന്നതനായ പദവിയിലിരിക്കുന്നവർ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വളരെയധികം ആലോചിക്കേണ്ടതുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പിടിയുടെ മരണം ഒരു സൗഭാഗ്യമായിട്ട് കണ്ടിട്ട് ഈ ഇലക്ഷനിൽ വിജയിക്കാമെന്ന് വെറുതെ ഒരു വ്യാമോഹം നടത്തിയത് അർഹിക്കുന്ന അവഗണനയോടുകൂടി തൃക്കാക്കരയിലെ എന്റെ ജനത, അത് പ്രബുദ്ധരായവര് അവര് എന്ത് വേണമെന്ന് തെരഞ്ഞെടുത്തു എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. നല്ല ചുട്ട മറുപടി തന്നെയാണ് അദ്ദേഹം അവർ കൊടുത്തത്. അതൊരു തിരിച്ചടിയുടെ കാരണങ്ങളിലൊന്നായി അത് തീർച്ചയായിട്ടുമാണ്. ആ പെൺകുട്ടിയുടെ കണ്ണീര് കണ്ട പീട്ടി എന്താണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ന്യായമായിട്ടും ആ കുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ്. ഇത് ഒന്നര മാസമോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം, പക്ഷെ എന്ത് ഫലം ലഭിക്കും എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ പിടി മൊഴിയെടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ കുട്ടിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ആശങ്ക ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയാണെങ്കിലും കിട്ടട്ടെ, ഈ ഒന്നര മാസത്തെ കാലത്തിന് ശേഷമെങ്കിലും ആ കുട്ടിക്ക് എല്ലാം നീതിയും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കുറച്ചുകൂടെ ശക്തിയുള്ള ഒരു MLA ആണ് താങ്കൾ, പുറത്തു നിൽക്കുന്ന ഒരു കാഴ്ചക്കാരിയല്ല, അങ്ങനെ ഒരു ആത്മവിശ്വാസവും. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ഇടപെടും, സംശയമില്ല. 100% ഞാനൊരു MLA ആയിരുന്നെങ്കിലും അല്ലെങ്കിലും PT ആ നിലപാടിന് ഞാൻ ആ കുട്ടിയുടെ കൂടെയുണ്ട് എന്നുള്ളതിന്റെ സംശയമില്ല. ഉമ്മാ തോമസുമായി MS അനീഷ് കുമാർ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം രാത്രി 9:15. സമൂഹ മാധ്യമങ്ങളിലെ ക്യാപ്റ്റൻ വിശേഷണത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പടയിൽ മുന്നിലുണ്ട്, കൂട്ടായ നേതൃത്വത്തിന്റെ ഏകോപനം മാത്രമാണ് ചെയ്തതെന്നും സതീശൻ പ്രതികരിച്ചു. KV തോമസിനെ എന്നും പരിഹസിച്ചിട്ടുള്ളത് CPM ആണെന്നും അദ്ദേഹത്തെ വേട്ടയാടാനില്ലെന്നും VD സതീശൻ. മുന്നിലുണ്ട്, മുന്നണി പോരാളിയാണ്. പടയിൽ പടപ്പുറപ്പാട് നടത്തുമ്പോൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മുന്നിലുണ്ട്, ഒരു സംശയമില്ല. ഞാൻ പുറയിലേക്ക് പോവില്ല, ഞാൻ ഓടിപ്പോവില്ല, ഞാൻ പിന്നിൽ നിന്ന് വെടിയേറ്റും മരിക്കില്ല. 2020 സ്ഥാനാർത്ഥിയെ നിർത്താഞ്ഞത് UDFന് ഗുണം ചെയ്തെന്ന് UDF കൺവീനർ MM ഹസൻ. ജയം UDFന്റെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ്. ജയസാധ്യത സംബന്ധിച്ച് ഡൊമിനിക് പ്രസന്റേഷന്റെ പ്രതികരണം മോശമായി പോയെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നുന്നുണ്ടാകുമെന്നും ഹസൻ. UDF ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഡൊമിനിക് പ്രസന്റേഷൻ രാജിവെക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ്. സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത അസ്വസ്ഥതയാണ് ഡൊമിനിക് പ്രസന്റേഷന്. UDFന് എതിരെയാണ് ഡൊമിനിക് പ്രസന്റേഷൻ പ്രവർത്തിച്ചത്. ഡൊമിനിക്കിനെ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് കത്ത് നൽകിയെന്നും അബ്ദുൾ മുത്തലിബ്. പിണറായി വിജയൻ കോൺഗ്രസിന് ഓക്സിജൻ കൊടുത്തെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പിണറായിയുടെ നിലപാടുകളാണ് തൃക്കാക്കരയിൽ കോൺഗ്രസിനെ സ്വീകരിക്കാൻ കാരണമായതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിക്ക് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും സീറ്റില്ല. നഖ്വിയുടെ പേരില്ലാതെ ഉത്തർപ്രദേശിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. രാംപൂരിൽ ഘനശ്യാം ലോധിയും അസംഗഡിൽ ദിനേഷ് ലാൽ യാദവുമാണ് സ്ഥാനാർത്ഥികൾ. നേരത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും നഖ്വിക്ക് സീറ്റ് നൽകിയിരുന്നില്ല. അടുത്ത മാസം 7 രാജ്യസഭാ കാലാവധി കഴിയുന്ന നഖ്വിക്ക് ഇതോടെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിയേണ്ടിവരും. നരേന്ദ്രമോദി സർക്കാരിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഏക മന്ത്രിയാണ് നഖ്വി. വാർത്തകളിലേക്ക്. കായംകുളം കരിയിലക്കുളങ്ങര ടൗൺ UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. 36 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഛർദിയും വയറിളക്കവും അടക്കമുള്ള അസ്വസ്ഥതകളാണ് കുട്ടികൾ പ്രകടിപ്പിച്ചത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു.
ഇന്നലെ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് വൈകിട്ടോടെ പനിയും ഛർദിയും വയറിളക്കവും ഉണ്ടായത്. തുടർന്ന് വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ ആശുപത്രിയിലെത്തിച്ചു. ഒരു 12 മണിയൊക്കെ വരെ ആയപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ഛർദി തുടങ്ങി. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ട്രിപ്പ് ഇട്ട് ഒരു 5 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചുപോയി. അപ്പം വീണ്ടും ലൂസ് മോഷനും ചൂടും കയറിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ബാക്കി കുട്ടികളും ആ സ്കൂളിൽ പഠിക്കുന്നതെന്നുള്ളത് അറിയുന്നത്. മുനിസിപ്പാലിറ്റി എന്നുള്ള കൗൺസിലും ചെയർമാനും അങ്ങനെ ആരെല്ലാം ഉണ്ടോ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒപ്പിച്ച് എല്ലാം നല്ല വൃത്തിയായ കാര്യങ്ങളെല്ലാം നോക്കിയാണ് ഇപ്പം കുട്ടികൾക്കെല്ലാം ഒരു ചെറിയ നോർമലായ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഉച്ചഭക്ഷണമായി ചോറും സാമ്പാറും പയറുതോരനുമാണ് സ്കൂളിൽ വിതരണം ചെയ്തത്. ഭക്ഷ്യവസ്തുക്കൾ പഴകിയതല്ല എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 593 കുട്ടികളും 19 അധ്യാപകരും ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുടിവെള്ളത്തിന്റെയും ഭക്ഷണവസ്തുക്കളുടെയും സാമ്പിളുകൾ പരിശോധനക്കായി ശേഖരിച്ചു. പാത്രങ്ങളിൽ നിന്ന് അണുബാധ ഉണ്ടാകാനിടയുണ്ടോ എന്നും പരിശോധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന കറിപ്പൗഡറുകളാണെങ്കിലും ഒക്കെ തന്നെ വീണ്ടും വീണ്ടും പരിശോധിച്ചതിന് ശേഷം മാത്രമേ വരുന്ന ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മൊത്തത്തിൽ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കുട്ടികൾക്ക് ആർക്കും തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നമില്ല. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ആലപ്പുഴ. കൊട്ടാരക്കരയിൽ അംഗൻവാടി കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കല്ലുവാതുക്കൽ അംഗൻവാടിയിലെ 10 കുട്ടികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. രക്ഷിതാക്കൾ നടത്തിയ പരിശോധനയിൽ അംഗൻവാടിയിൽ പുഴു അരിച്ച അരി കണ്ടെത്തി. അംഗൻവാടി വർക്കർ ഉഷാകുമാരി, ഹെൽപ്പർ സജീന ബേബി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. അംഗൻവാടിയിൽ നിന്നും വിതരണം ചെയ്ത ഭക്ഷണം കഴിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. വയറിളക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് രക്ഷിതാക്കളെത്തി നടത്തിയ പരിശോധനയിൽ അംഗനവാടിയിൽ പുഴുവരിച്ച അരി കണ്ടെത്തി. 4 രക്ഷാർത്ഥാർക്കും കൂടെ വന്നു. ആ കുട്ടികൾക്കും കൂടെ വിളക്കവും ചർദ്ദിലും ആണെന്ന് കൊണ്ട് വന്നു. വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുഡ് പോയിസണാന്ന് പറഞ്ഞു. ഫുഡ് പോയിസന്റെ അടിസ്ഥാനത്തിൽ അത് എവിടെ നിന്ന് വന്നതെന്ന് ആലോചിക്കുമ്പോൾ അംഗൻവാടിയിൽ നിന്ന് വന്നതാണ്, കഞ്ഞിക്കാത്തുനിന്ന് വന്നതാണെന്ന് നിഗമനം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വന്ന് ഇവിടെ പരിശോധിച്ചപ്പോൾ ഇവിടെ അരി മൊത്തം പുഴുവായിട്ട് അടങ്ങുന്നു. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ ICDS പ്രവർത്തകർ, കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ, കൊട്ടാരക്കര പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിന്റെ അകത്ത് അതിശക്തമായ നടപടി ഉണ്ടാവും. ആരുടെ ഭാഗത്തുണ്ടായാലും ഇത് പോലീസിന് മൊഴി, ഒരു മുനിസിപ്പൽ ചെയർമാൻ ഞാൻ തന്നെ മൊഴി കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഇത് അത്ര ഉളുത്ത പുഴുവുള്ള ഉളുത്ത അരിയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഈ അരി ഇത്രേ മോശമായ അരി അവർ വെച്ചു കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ, കാരണം നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള തീരുമാനവും അതിനെ വേണ്ട പ്രവേശനത്വവും എല്ലാം ഭംഗിയായി നമ്മൾ നടത്തി. അന്നേരവും ഞങ്ങളോട് പറയാമായിരുന്നു അരി കൊള്ളത്തില്ല, വേറെ അരി തരണമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തേനെ. പുഴുവരിച്ച ഭക്ഷ്യസാധനങ്ങളുടെ സാമ്പിളുകൾ അധികൃതർ ശേഖരിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി കൊല്ലം നീണ്ടകര ഹാർബറിൽ നടത്തിയ പരിശോധനയിൽ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 500 കിലോയോളം പഴകിയ മത്സ്യം കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇത് നശിപ്പിച്ചു. ബോട്ടിൽ സൂക്ഷിച്ചിരുന്ന അയല മത്സ്യമാണ് കേടായതായി കണ്ടെത്തിയത്. മത്സ്യത്തിലും ശീതീകരണത്തിന് ഉപയോഗിക്കുന്ന ഐസിലും ദോഷകരമായ രാസവസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് സംഘമെത്തിയത്. മത്സ്യത്തിന്റെയും ഐസിന്റെയും സാമ്പിളുകൾ പരിശോധിക്കാനായി കൊച്ചിയിലെ കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലേക്ക് അയച്ചു. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം.